VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഇന്ന് നമ്മളുള്ളത് പിരായിരിയിലെ നമ്മുടെ കനകമ്മയുടെ അടുത്താണ്. അവർ VMC മലയാളത്തിൽ വന്നിട്ട് ആനാപാനസതി ധ്യാനം ചെയ്തിട്ട് ഈ വയസ്സിൽ എന്തൊക്കെ ധ്യാന ദിവ്യ അനുഭവങ്ങളും അനുഭൂതികളാണ് സ്വായത്തമാക്കിയിട്ടുള്ളത് എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം അമ്മ, വെൽക്കം ടു VMC മലയാളം. താങ്ക് യു. എല്ലാ ആത്മസ്വരൂപികൾക്കും പ്രേമസ്വരൂപികൾക്കും നമസ്കാരം. പിതാമ പത്രികകൾക്കും നമസ്കാരം. സീമ സുഭാഷ്ജിക്ക് നമസ്കാരം. എന്നെ ഭൂമിയിലേക്ക് തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും കോടി കോടി പ്രണാമം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റിയത്. എല്ലാ പ്രകൃതിക്കും പ്രകൃതിയിലുള്ള എല്ലാ പിന്നെ പക്ഷി മൃഗാദികൾക്കും ജീവരാശികൾക്കും എല്ലാവർക്കും എൻ്റെ ആത്മപ്രണാമം. പിന്നെ അമ്മ, എപ്പോഴാണ് VMC വന്നത്? ആനാപാനസതി ധ്യാനം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒരു 2 വർഷം ആകുന്നു. ആദ്യം ഞാനിത് വേറെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ദിവസമാണ് അപ്പോൾ VMC ഈ സീമാജിയുടെ ഒരു ഇത് കാണാൻ ഉണ്ടായത്, പിന്നെ വീഡിയോ കണ്ടത്. അതിൽ പിന്നെ എനിക്ക് പല സംശയങ്ങളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ആരോട് ചോദിക്കും, എങ്ങനെ ഇതൊക്കെ അറിയാമെന്നുള്ള പല സംശയങ്ങളും. അപ്പോൾ ഈ വീഡിയോ കുറേ കണ്ടു ഞാൻ, കുറേ കണ്ടപ്പോൾ അതിൽ കണ്ടു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടപ്പോൾ പിന്നെ ഞാൻ സീമാജിക്ക് എങ്ങനെ എനിക്ക് ഒന്ന് ബന്ധപ്പെടുകയെന്ന് അറിയണ്ടേ. ഓ, സംശയമൊക്കെ തീർന്നു. അപ്പം ഇത് കേട്ടുകൊണ്ടേയിരിക്കല്ലേ, അപ്പം അതുകൊണ്ട് സംശയമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എല്ലാ സംശയവും തീർന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സുഭാഷിക്ക് വിളിച്ചു ഒരു സഭ നമ്പർ കിട്ടിയപ്പോൾ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിന്നെ പാലക്കാട് ഉണ്ടല്ലോ എന്തിനാ ആൾക്കാരെന്ന് അവരോടൊന്ന് അന്വേഷിച്ച് നോക്കൂ പറഞ്ഞു. അപ്പോൾ ഈ ദിവസം എപ്പോഴും ഇങ്ങോട്ട് വിളിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനും വിചാരിച്ചത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു പാലക്കാടിൻ്റെ ഇതിൻ്റെ ആൾക്കാരെ. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കുക പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പിന്നെ കണ്ടത് ജയശ്രീയുടെ നമ്പർ കിട്ടി എനിക്ക്. അപ്പോൾ വിളിച്ചപ്പോൾ അപ്പം ജയശ്രീക്ക് വിളിച്ചു ഞാൻ. അപ്പോൾ വലിയ ഗൗരവത്തിൽ ഞാൻ ജയശ്രീനെയാണ്. അപ്പോൾ ആരാ വെച്ച് ഞാൻ പ്രായരി എന്നാണ് വിളിക്കുന്നത്, എനിക്ക് ഇങ്ങനെയൊരു ഇതുണ്ട്. അപ്പോൾ സമയമൊക്കെ തന്നെ ഞാൻ അന്ന് ഒരു 11 മണിക്ക് വരൂ, അപ്പോൾ സമയമൊക്കെ പറഞ്ഞു, ഒരു 11 മണിക്ക് വരൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ജയശ്രീയുടെ അടുത്ത് പോയി. ജയശ്രീയുടെ അടുത്ത് പോയപ്പോഴാണ് പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കറിയില്ല, അത്രത്തോളം എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതേമാതിരി പിരമിഡിൻ്റെ അതും എനിക്കറിയില്ലായിരുന്നു, പിരമിഡിൻ്റെ കാര്യമൊന്നും. അപ്പോൾ ജയശ്രീ പറഞ്ഞു അങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അങ്ങനെ അത് വെച്ചാൽ വളരെ നല്ലതാണെന്നൊക്കെ. അപ്പോൾ ജയശ്രീയുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നു എൻ്റെ എനിക്കത് അതും എങ്ങനെ ഞാൻ എവിടെ അന്വേഷിക്കുക, ആരോടെ ചോദിക്കുക, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ചോദിച്ച് അപ്പോൾ അവസാനമാണ് ഞാൻ വരുമ്പോൾ സമയത്ത് ചോദിച്ചത്, ജയശ്രീ ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ, അവിടെ ഒരു പിരമിഡുണ്ട്, അത് അമ്മ കൊണ്ടുപോകുള്ളൂ. എനിക്ക് ഇവിടെ ഒന്നും വന്നത് ഇനി പലരും ചോദിച്ചു എന്നോട്, പക്ഷേ ഞാൻ ആർക്കും കൊടുത്തില്ല. ഇതിനു വേണ്ടി ഒരാൾ വരും നീ, അപ്പം അവർക്ക് കൊടുത്താൽ മതി പറഞ്ഞു ജയശ്രീ എന്നോട്. അങ്ങനെ ജയശ്രീയാണ് എനിക്കൊരു പിരമിഡ് തന്നത്. പക്ഷേ ക്യാപ്പ് അങ്ങനെ അത് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി. അത് വെച്ച് ചെയ്യാൻ തുടങ്ങി ഒരു 10 ദിവസമൊക്കെ എനിക്ക് അതിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ തലേന്ന് വീഴാൻ തുടങ്ങി, ഭയങ്കര പവർഫുള്ളായിട്ട് തലേന്ന് നിൽക്കണേല് വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ സീമാജിയോട് ചോദിച്ചപ്പോൾ നീ അമ്മത് വയ്ക്കണ്ട, നീ എൻ്റെ ആവശ്യമില്ലേ പറഞ്ഞു. പിന്നെ ഈ ആനാപാനസതി ഞാൻ ഒരു 10 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ തിരുവണ്ണാമല മൗന ഇരുന്ന് 10 ദിവസം അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്കിതിനെ പറ്റി അറിയും, അറിയാത്തല്ല. പക്ഷെ ഇതിലേക്ക് ഇത്രത്തോളം അവരവിടെ വിശദീകരിച്ച് തന്നിട്ടില്ല. VMC പറയണ മാതിരി ചെയ്യണം, ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ എന്നെ എത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ എങ്ങനെ സീമാജിയായിട്ട് ഒരു കണക്ഷൻ നിൽക്കുവാണല്ലോ, ഞാൻ ശരിക്കും ഞാൻ കരഞ്ഞിട്ടുണ്ട് മനസ്സിൽ എങ്ങനെ ഇപ്പോൾ ഒരു കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മരുമകൾക്ക് അയച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചവള്. അപ്പോൾ എനിക്ക് അവരായിട്ടൊരു കണക്ഷൻ വേണം നീ ഉണ്ടാക്കിത്താ പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ അന്വേഷിച്ചിട്ട് അവളാണ് എനിക്ക് സീമാജിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കി തന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞു ചെയ്തോളൂ, അവർക്ക് വിളിച്ചാൽ മതി, അവർ 10 മണിക്ക് എനിക്ക് അപ്പോയിൻമെൻ്റ് എന്നതാണ്. പക്ഷേ എൻ്റെ തലേദിവസം എനിക്ക് പറ്റിയില്ല, എനിക്ക് വീട്ടിലൊരു കാര്യം നടന്നുകൊണ്ട് സീമാജിയായിട്ട് കണക്ഷൻ ആവാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് സമയം കിട്ടില്ല, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാത്തിരിക്കണം. അതുകൊണ്ട് അത് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ 10-15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു ഇതേമാതിരി. അപ്പോൾ വിളിച്ചപ്പോഴാണ് സുഭാഷിയോട് പിന്നെ വർത്താനം പറഞ്ഞു. പറഞ്ഞു അപ്പോൾ വെജിറ്റേറിയൻ ആണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാം അതന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ 40 ദിവസത്തെ ഇതുണ്ടല്ലോ, അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഞാൻ എന്നും ഞാൻ 3 മണിക്ക് എണീച്ച് ധ്യാനം ചെയ്യുന്ന ആൾ തന്നെയാണ്. മെഡിറ്റേഷൻ പിന്നെ യോഗ എല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണത് പിന്നെ ഇതിലാണ് പറഞ്ഞു കേട്ട് അതെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് പറഞ്ഞ മതി, ഇത്രയൊക്കെ മതി എന്നൊക്കെ തന്നെയായിരുന്നു. ഏ അതും അല്ലേ, അതൊന്നും ആരും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ 3 മണിക്ക് നീക്കും, പിന്നെ കിട്ടുന്ന സമയം വൈകുന്നേരവും ചെയ്യും. വൈകുന്നേരം ഒരു 1.5 മണിക്കൂർ ചെയ്തായിരുന്നു ഇതിന് മുമ്പേ. പിന്നെയാണ് ഇതിലിങ്ങനെ 3 മണിക്കൂർ വേണമെങ്കിൽ ചെയ്യുക. അല്ല അതിൻ്റെ അങ്ങനെ പലരും പലരും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഈ പ്രാന്ത് പിടിക്കും. അങ്ങനെയാണ് പിന്നെ നമ്മുടെ തലയിലത്തെ ബ്രെയിനൊക്കെ ഒരു ഇത് വരും, അതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ. ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല, ധ്യാനം ചെയ്തിട്ട് വരാൻ വന്നോട്ടെ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം
ഇല്ല എനിക്ക് സുഖമാണ്. അപ്പോ എന്താ വെച്ചാൽ പുറത്തേന്ന് അറിയണ്ട, അതൊരു പ്രാന്താണല്ലോ, പുറത്തേന്ന് അറിയാണ്ടിരിക്കണത്. അപ്പൊ അതൊരു സുഖമാണല്ലോ. അതെ 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 തീർച്ചയായിട്ടും. അതൊന്നും ആരും മനസ്സിലാക്കണില്ല, ഈ ലൗകികത്തിൽ കടന്നിട്ട് ഇങ്ങനെ ഓടിയിട്ട് അതൊന്നും ആരും മനസ്സിലാക്കണില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പിന്നെ 11-15 ദിവസം കഴിഞ്ഞ് അതിലേക്ക് പിന്നെയും ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. അപ്പം പല കാര്യങ്ങളും അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ജോയിൻ്റ് ആയത്. അപ്പം ഞാൻ തന്നെ തുടങ്ങി ചെയ്തിട്ടുണ്ടല്ലോ മുമ്പേ, അതുകൊണ്ട് എനിക്ക് അറിയാം. അപ്പം ഞാനേ ആരംഭിച്ച് 2 വർഷമായി. പിന്നെ എനിക്ക് ഉറക്കം, ഞാൻ പ്രാർത്ഥിക്കാൻ തന്നെ എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് ധ്യാനം ചെയ്യണം, എനിക്ക് ഉറങ്ങണ്ട, രാത്രി ധ്യാനം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ഇനി ഇത് മുമ്പേ ഉണ്ട് എനിക്ക്. ഈ പണ്ട് ഈ ഋഷിമാരൊക്കെ അങ്ങനെ അത്ര പകൽ മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രി മുഴുവൻ ഞാൻ ധ്യാനം ചെയ്യത്രേ. അപ്പം അവർക്ക് ആ സുഖമുള്ള സമയം അതാണല്ലോ, രാത്രിയാണല്ലോ നല്ല എല്ലാം കാമായിട്ട് കിടക്കുകയല്ലേ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും എനിക്ക് രാത്രി ഉറങ്ങണ്ട, എനിക്ക് ധ്യാനം ചെയ്യണം, എനിക്ക് എന്താ ആത്മാവിന് മോശം കൊടുക്കണം, എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ ആലോചിച്ചാലോചിച്ച് എനിക്ക് പിന്നെ ഇതില്ലേണ്ടേ, എനിക്ക് ഉറക്കില്ലേണ്ടേ. പക്ഷേ എത്ര ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല. അപ്പോൾ പിന്നെ വീട്ടിലുള്ളവർക്ക് കുറച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഇങ്ങനെ ക്ഷീണം, ഇതിങ്ങനെ പോയാൽ എനിക്ക് സൂക്കേട് വരും, അത് വരും, സാറില്ല സൂക്കേട് വന്നാൽ പ്രകൃതി നോക്കിക്കോളും. അപ്പം ഞാൻ എന്തെങ്കിലും ഉത്തരം പറയും, ധ്യാനം ചെയ്തിട്ടില്ലേ വരണേ വന്നോട്ടെ, അത് അവരെന്നെ നോക്കിക്കോളും, നിങ്ങൾ എവിടേക്ക് എന്നെ കൊണ്ടുപോകണ്ട പറയും ഞാൻ. അങ്ങനെയാണ് 2 വർഷമായിട്ട് രാത്രി ഉറങ്ങിയിട്ട് ഞാൻ 2 വർഷമായി. 2 വർഷമാവണു രാത്രി, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ മൗനം ഇരിക്കുന്നുണ്ട്, പിന്നെ ഉപവാസം ഇരിക്കുന്നുണ്ട്, എല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നവരോട് അപ്പം ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് അത് പിന്നേക്കെ അറിയാം. പിന്നേക്കെ അറിയുമ്പോഴല്ലേ അപ്പോഴേക്ക് ഞാൻ ഉണ്ടാവുമെന്ന് അറിയാം, അല്ലെങ്കിൽ വേണ്ട, അതുവരെ നോക്കാമല്ലോ നമുക്ക്. അതുവരെ ഞാൻ എന്തെങ്കിലും എൻ്റെ ലക്ഷ്യം, എനിക്കൊരു ലക്ഷ്യമാണ് അത് ശരിക്കും. അതെ, മുക്തി എനിക്ക് മുക്തി കിട്ടണം, മറ്റുള്ളവർക്ക് എനിക്ക് സേവ ചെയ്യണം, 10 പേർക്ക് എനിക്ക് കിട്ടണത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും ഇപ്പം സീമാജി വന്നതുകൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലായി. ഇതേമാതിരി അറിയാത്ത ആൾക്കാർ എത്രയോ ഉണ്ട്. അപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കും കിട്ടണം, ഇത് ആത്മസാക്ഷാത്കാരം കിട്ടണം, 10 പേർക്ക് സേവ ചെയ്യണം, എന്നിട്ട് എനിക്ക് മരിക്കണം എന്ന് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അതിലപ്പം ഞാൻ നിൽക്കണത്. അപ്പോൾ ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ട് തന്നെ മരിക്കു വെച്ചിട്ടേ, ഞാൻ അത് മനസ്സിൽ വെച്ചിട്ട് തന്നെ ഇരിക്കണേ. കിട്ടിയോ കിട്ടില്ല അത് വേറെ കാര്യം, പക്ഷേ ഞാൻ ആരൊറ്റ ലക്ഷ്യത്തിൽ ജീവിക്കണപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വിടാനും തയ്യാറാണ്. ലൗകികമല്ല, എന്ത് വിടാനും തയ്യാറാണ് ഞാൻ, എനിക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ കുറേശ്ശപ്പോൾ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ടേ, 40 ദിവസം ഞാൻ മൗനിരിക്കണു പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആത്മീയത്തിൽ ഒറ്റ മനുഷ്യൻ തലയിടരുത്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, എനിക്കിഷ്ടമില്ല അത്, ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ ഇത്ര കാലം എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ, എൻ്റെ ആത്മാവിന് വേണ്ടി ജീവിക്കട്ടെ ഞാൻ. അപ്പോൾ ഇതിൽ തലയിട്ടാൽ എന്നെ പിന്നെ നിങ്ങൾ കാണില്ല പറഞ്ഞു ഞാൻ. അപ്പോൾ എന്നോട് സംസാരിക്കില്ല ആരും. അപ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ മകനൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കണു ഇങ്ങനെയൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ നമ്മുടെ പട്ടിണി വിട്ടേക്കി, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, അവനറിയാം. അതെ, അല്ല സൂക്കിട്ട് വരും പറയണേ, ഇല്ലേ ഈ പ്രത്യേകമായിട്ട് ഒരു സൂക്കിട് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങി വന്നു വെച്ചാൽ ശരി, അതില്ലല്ലോ. അവര് പേടി, തീർച്ചയായിട്ടും ഒന്നുമില്ല. 66 വയസ്സിൽ എങ്ങനെ ഒരു 16-18 മണിക്കൂർ ഉണ്ടല്ലോ പകലും ഇരിക്കണ്ടേ. പകൽ കിട്ടുന്ന സമയം മുഴുവൻ ഇരിക്കും, വൈകുന്നേരം ഇരിക്കും, കിട്ടുന്ന സമയം മുഴുവൻ ജാനത്തിലിരിക്കും ഞാൻ. അത് വെറുതെ ഒരു പ്രശ്നമില്ല, കുടുംബത്തിലും ഇല്ല, പറ മറ്റുള്ള ആൾക്കാർ പ്രശ്നം. ഇരിക്കുമ്പോൾ അവർക്കൊക്കെ ആരൊക്കെയോ എന്തൊക്കെ പറഞ്ഞു കേട്ടെന്നെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആത്മീയത്തിൽ തരയിടരുതാരും, എനിക്കിഷ്ടമില്ല അത്. ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചില്ലേ, അച്ഛൻ അമ്മ കുടുംബം ഭാര്യ ഭർത്താവ് ഒക്കെ ജീവിച്ചു, ലോകത്തിന് വേണ്ടിയിട്ടും ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ടും, ഇനി എനിക്കും എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ പോവാണ്. ഇതിലാരും തലയിടരുത്, തലയിട്ട എന്നെ പിന്നെ നിങ്ങൾ കാണില്ലേ പറഞ്ഞു ഞാൻ. ഇനിയിപ്പോൾ അതിനെ ചെയ്യാൻ പോകണം. ഇനി ഇതിൽ ആരെങ്കിലും എന്നോട് വല്ലതും പറയാൻ വന്നാൽ എനിക്കൊന്നും ഉപേക്ഷിക്കാൻ ഒരു സങ്കടം ഇല്ലേനു. ഈ ഇതൊന്നും ഒന്നും പോവാൻ എനിക്ക് ഒന്നും ഉപേക്ഷിക്കാൻ എനിക്ക് സങ്കടമില്ല, പക്ഷേ എൻ്റെ ആത്മാവിനെ എനിക്ക് ഉയർത്തണം, എനിക്കതാ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പോൾ വീട് വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് പറയണത് ആരും ഇല്ല, പക്ഷെ പറ്റില്ലെങ്കിൽ നമ്മളെ ഉയരാൻ സമ്മതിക്കില്ലെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ വേണ്ടേ, അതന്നെ ചെയ്യണ്ടേ. നമുക്ക് ഒന്നിനും നമുക്കൊരു സ്വാതന്ത്ര്യം തരില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഇത് വരികയാണേ,
എന്തിപ്പോ ഇവിടെ ഇന്നിട്ട് ബിരുദൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക, അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങിയ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇത് വിട്ടുപോകാനുള്ള സങ്കടം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ, ഭർത്താവ് മക്കള് ഏയ് അതൊന്നും ഇല്ല, അതൊക്കെ എന്നാ പോയി എന്റെ സത്യം മനസ്സിലായി അമ്മയ്ക്ക്. രാജാക്കന്മാരെല്ലാവരും വയസ്സാങ്കാലത്ത് വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അവനവന്റെ ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ഇതാണ്. പക്ഷെ അത് അമ്മ ധൈര്യ സമേതം ചെയ്യണം. അത് എന്താ പറയാ, പൂർവ്വജന്മ സുഹൃതമാണ് തീർച്ചയായിട്ടും. അത് മാത്രല്ല സീമാജിയുടെ അനുഗ്രഹം, അതുകൊണ്ടല്ലേ അല്ലെ ഇതൊക്കെ കേൾക്കൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇത്രത്തോളം അറിവ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ആള് വേണേ. ഇപ്പൊ കുട്ടികളെ തന്നെ പലതും ചോദിക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയണില്ല. അപ്പൊ എന്താ കാരണം അവർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതേമാതിരി. അപ്പൊ ഇതെന്നൊക്കെ കിട്ടുന്ന അറിവ് കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അവർ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക്. ഇപ്പൊ മനസ്സിലാവേണ്ട അവർക്ക് എന്തിനെ പേരെ കുട്ടിയും ഞാൻ രണ്ട് ഇങ്ങനെ ഇരുന്ന രണ്ട് ഒരൊറ്റ മിനിറ്റ് അവളിങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ഇരിക്കുന്നുണ്ട് അവര് ശബ്ദം ഉണ്ടാക്കി അച്ഛമ്മ ആ സ്വാമി അമ്പാട്ടി കുമ്പിടുകയാണ് പറയുള്ളു. അവൾക്ക് അത്ര ഇതുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആരും ശ്രമിക്കണില്ല കുട്ടികളും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അവരെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മളോ നശിച്ചു അതെന്തും തിന്നിട്ടും കണ്ടതൊക്കെ മനസ്സിൽ കയറ്റിയിട്ടും. അപ്പം കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഇതൊക്കെ വേഗം 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 തലയിൽ കയറും. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതാ വേണ്ടത്. അപ്പം എനിക്ക് ഇതിലേക്ക് വന്നിട്ട് യാതൊരു സൂക്കടവും ഇല്ല, ഒന്നുമില്ല, ജാസ്തിയായിട്ടില്ലുള്ളത് ഉള്ള വന്നിട്ടും ഇല്ല പുതിയത്. അപ്പം ഞാൻ ഇത്രത്തോളം ഇത് എത്തിയില്ലേ, ഇനി അങ്ങോട്ട് എത്തിച്ചോളൂ, എന്നെ ദൈവം എത്തിച്ചോളൂ, എനിക്ക് ഒരു പേടിയില്ല അതിനൊന്നും. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കാശ് ചിലവാക്കണ്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടിട്ടോളീം, ഈ കാശ് ചിലവാക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടിട്ടോളീം. എനിക്കിപ്പോൾ അതിൽ നിന്നും യാതൊരു ഇത് ഈ ശരീരമല്ലേ അത് എൻ്റെ ആത്മാവ് സന്തോഷമായിട്ടിരിക്കുമല്ലോ, എനിക്ക് അതേ വേണ്ടു, അല്ലാണ്ട് ഈ ശരീരം എന്താ വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല പറഞ്ഞു. അപ്പോൾ അധികം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കേണ്ടത് എത്രത്തോളം പോകുന്നു, എത്രത്തോളം പോയാൽ പിന്നെ ആരും എന്നെ കാണാൻ കിട്ടില്ല, അതിനൊരു സംശയമില്ല. ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാണ്. ഇനി ഈ ഒരു കാലത്ത് അമ്മ പരിപൂർണമായിട്ട് ഈ അധർമ്മം അഹിംസ അജ്ഞാനം അസത്യം മാത്രമാണുള്ളത്. അപ്പൊ ഈ സത്യസന്ധമായിട്ട് ത്രികരണ ശുദ്ധിയോടുകൂടി സാധന ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക, ദൈവം പറഞ്ഞത് അനുസരിക്കുക, ധർമ്മത്തിൽ ജീവിക്കുക, അഹിംസ ആഭരണമാക്കുക എന്നൊക്കെ പറയുമ്പോ അവർക്ക് കണ്ടിട്ടും കേട്ടിട്ടും പരിചയമില്ല. അതുകൊണ്ടാണ് നമ്മളെന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്. പരമഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭൂമി ന്യൂ എനർജിയിൽ നിന്നും അതായത് ഓൾഡ് എനർജിയിൽ നിന്ന് ന്യൂ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് എതിർപ്പുകൾ ഒരുപാട് ഉണ്ടാവും അല്ലെ. സത്യസന്ധതയുള്ളവർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും. എന്താ വെച്ചാൽ ഡാർക്ക് ഫോഴ്സിന്റെ ആഹാരമാണ് നമ്മൾ മൂലം ഇല്ലാതെ ആവുന്നത്. അപ്പൊ അവര് പലതരത്തിലും അറ്റാക്ക് ആവും. പക്ഷെ അതിനൊക്കെ നേരിടാൻ അമ്മയുടെ ഈ സാധനയിലൂടെ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഓരോ വാക്കിലും എത്ര സ്പഷ്ടതയാണ് അമ്മ. അല്ല ഇനിയിപ്പൊ അവർക്ക് എന്നെ കൊണ്ട് ഉപദ്രവമാണെങ്കിൽ നമ്മള് പോയി കളയാം. ഇനിയിപ്പോ ഞാൻ ഈ സാധനം ചെയ്തിട്ട് അവർക്ക് വല്ല ഉപദ്രവം ഉണ്ടോ, എന്നാ പിന്നെ ഞാൻ പോയി കളയാം. ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല, ഞാൻ വേറെ എവിടെയൊക്കെ പോയിട്ട് എന്റെ ആത്മാവിനെ ഉയർത്തട്ടെ. എനിക്ക് അതില്ലേണ്ട പറ്റില്ല, എനിക്കിപ്പോ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കാൻ പറ്റില്ല. എന്റെ ആത്മാവിനെ ഉയർത്തി എന്നെ പറ്റും എനിക്ക്. ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇത് എന്തിനാ നമ്മൾ ജീവിക്കണത്, എന്തിനാ നമ്മൾ വന്നിരിക്കുന്നത്, ഇത്രയും കാലമൊക്കെ ഇതിനു വേണ്ടിയൊക്കെ തിന്ന് ജീവിച്ചില്ലേ, മതി നിർത്തന്. ഇനി നമ്മൾ നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക. ആ ഒരു സുഖം സുഖമല്ലാതെ എന്താ പറയപ്പോയിന്, ആ അവിടേക്കൊക്കെ എത്തുമ്പോഴുള്ളൊരു ആത്മാനുഭൂതി ഉണ്ടല്ലോ, അത് ഏതിലും കിട്ടില്ല. ആനന്ദം പരമാനന്ദം എന്ന് പറയണം അതൊക്കെയാണ്, ശരിക്കും പരമാനന്ദം അതൊക്കെയാണ്. അറിയാണ്ട് നമ്മൾ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേ അതിനൊക്കെ ഒരു പറഞ്ഞ പുണ്യം ചെയ്യുക സുഹൃതം ചെയ്യുന്നൊക്കെ അതൊക്കെ വേണം. ഏതോ ഈ ജന്മത്തിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ ജന്മം കിട്ടിയില്ലെങ്കിലും ഞാൻ ഇത്രത്തോളം എത്തിയില്ല ഞാൻ, അതൊക്കെ ഒരു പുണ്യം തന്നെയാണ് തീർച്ചയായിട്ടും. എനിക്കത് നല്ലൊരു ഇതുണ്ട്. അതും വി എം സിക്ക് ഭയങ്കരമായിട്ട് അതിന് നന്ദി പറയാണ്ട് പറ്റില്ല തീർച്ചയായിട്ടും. അല്ല നമ്മുടെ സംശയങ്ങൾ മാറ്റുമ്പോഴാണ് നമുക്ക് ഇതിലേക്കൊക്കെ ഇങ്ങനെ വരണം തോന്നി. ഒന്നും അറിയാണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് തന്നെ ജീവിതം തോന്നുക. പക്ഷെ നമുക്ക് മനസ്സിലുള്ള സംശയങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഓരോന്ന് ഇടുമ്പോൾ കാണുമ്പോൾ ആ ഇതാണല്ലേ, അതും വെറുതെ അല്ല, അത്രത്തോളം എത്തിയാണ് അജ്ഞാനികൾ പറയുമ്പോഴേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ, അല്ലാത്തവർ വെറുതെ ഇങ്ങനെ എഴുതി വിടണമെന്നും പറ്റില്ല. അപ്പോൾ അത്രത്തോളം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിക്കണം. പിന്നെ ഞാനിപ്പോൾ ഈ സീമാജി ഇപ്പം ഇതിൽ ഇരുന്നിട്ട് കണ്ണടച്ച് ഞാൻ കണ്ണടക്കുകയില്ല. സീമാജി എന്തൊക്കെയാണ് കാണിക്കണം നോക്കിയിരിക്കും, ഞാൻ കണ്ണടക്കില്ല. എനിക്കത് ഇഷ്ടമാണ് കാണാൻ, എന്തൊക്കെയാണ് കാണിക്കാൻ എനിക്കത് വലിയ ഇഷ്ടമാണ്. ആ ശക്തി വന്നിട്ടിങ്ങനെ പറയുമ്പോൾ അതിനുള്ള എൻ്റെ ഇടയിൽ അരേ ബാബാ എന്നൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണ്ണടക്കുകയില്ല, കണ്ണ് തുറന്നിട്ടേ കേൾക്കും, കണ്ണ് തുറന്നിട്ടേ കേൾക്കും, എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എൻ്റെ പ്രകൃതം അറിയട്ടോ, ഞാൻ കണ്ണടച്ചിരിക്കണം പറഞ്ഞിട്ട് കേൾക്കണം പറയില്ലേ, ഞാൻ കണ്ണടക്കാറില്ല സത്യം പറയല്ലോ. ഞാൻ ഇത് കണ്ട് കേട്ടിട്ട് ചേമാജി എന്തൊക്കെ കാണിക്കണം എന്നൊക്കെ നോക്കിയിട്ടോ ഞാൻ ഇരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൈവം അങ്ങോട്ട് എത്തിക്കട്ടെ, ഏതായാലും ആത്മസാക്ഷാത്കാരം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. തീർച്ചയായിട്ടും കിട്ടണം. ഞാനതാ പറഞ്ഞ ഭഗവാനോട് എന്നെ ഇത്രത്തോളം നീ എത്തിച്ചു, ഇനി എന്നെ അതിലേക്ക് നീ എത്തിക്കണം. എൻ്റെ കൂടെ നിന്നുണ്ട് എല്ലാ കാര്യത്തിനും, നീ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ഇത്രത്തോളം എത്തിച്ചു, ഇനി നീ എന്നെ അങ്ങോട്ടും കൂടി എത്തിക്കണം കേട്ടോ ഭഗവാനെ പറയും ഞാൻ എപ്പോഴും.
നമ്മൾ എന്തിനാണ് ഈ ശരീരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് മുതൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വയസ്സിൽ അമ്മ ഇത്രയും മണിക്കൂറുകൾ കണ്ണടച്ചിട്ട് സാധന ചെയ്ത് ഇത്രയും എനർജറ്റിക് ആയിട്ട് വീട്ടിലെ സകല പണികളും ചെയ്ത് എവിടെ വേണം അവിടെ ഓടിയെത്തി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആദർശമല്ല അമ്മ. ഇനി എവിടെ പോണം തെളിവ്? ധ്യാനം ചെയ്താൽ സമ്പൂർണ്ണ ആരോഗ്യം, സമ്പൂർണ്ണ മനഃശാന്തി എന്നുള്ളത് അമ്മയെ കണ്ടാൽ എല്ലാ കുടുംബക്കാർക്കും ചുറ്റുമുള്ളവർക്കും മനസ്സിലാക്കി ഈസിയാണ്. എല്ലാ അവർക്കൊക്കെ അതൊക്കെയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും സൂക്കേട് പിന്നെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഈ മുതുകില് വേദനയൊക്കെ ഉണ്ടായിരുന്നു മുതുകത്ത്. അപ്പൊ ഒരു മാസമൊക്കെ അത് നിന്നു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തുകൊണ്ട് ഇത് വന്നു? അപ്പം ധ്യാനം ഇരിക്കുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അപ്പം എന്തോ ഇപ്പം ഇത്ര ദിവസം ഇല്ലാത്ത ഇങ്ങനെ വരാൻ കാരണം. അപ്പം പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് എപ്പോഴാണ് വരുന്നതെന്ന്. നോക്കിയപ്പോൾ ധ്യാനം ഇരിക്കുമ്പോഴാണ് വരുന്നത്. അപ്പം ഭയങ്കര കടുത്ത വേദന. അപ്പം ഞാൻ കരയും, എനിക്ക് ധ്യാനം ചെയ്യണം, എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം. അവിടെ ബുദ്ധൻ്റെ ഇതില്ലേ, ബുദ്ധൻ്റെ ഇത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇത് നോക്കി കരയും ഞാൻ, എനിക്ക് ധ്യാനം ചെയ്യണം, എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ. എനിക്കിതൊക്കെ എനിക്ക് വയസ്സായില്ലേ, എനിക്കിതൊക്കെ ഇങ്ങനെ വേദനയ്ക്ക് അത്രത്തോളം താങ്ങാനുള്ള ശക്തി ഇല്ല എനിക്ക്. അങ്ങനെ ഒരു മാസം എനിക്കത് വന്നു, പക്ഷെ ഞാൻ ധ്യാനം നിർത്തിയില്ല. ഈ ധ്യാനം കഴിഞ്ഞ് എണീച്ച ഉടനെ ഈ വേദനയില്ല. അപ്പം അതിലെന്തോ ഒരു അത്ഭുതമല്ലേ അത്. അപ്പൊ ആ അപ്പൊ അത് കഴിഞ്ഞ എണീച്ച അത് ശ്രദ്ധിക്കും ഞാൻ, നോക്കട്ടെ ഇനിയിപ്പോ ഈ വേദന എത്രത്തോളം ഉണ്ടാവും. ധ്യാനം കഴിഞ്ഞ് എണീച്ചോ ഈ വേദന എതി പോയെന്നേ കണ്ടില്ല. അപ്പൊ അതാണേ. അപ്പൊ നമ്മള് ഞാൻ എന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച ഈ വക കാര്യങ്ങളിട്ട് പറ, അതെനിക്ക് ഉടനെ കിട്ടുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഇതേമാതിരി തീരെ സഹിക്കാൻ വയ്യാണ്ട രാത്രി എന്നെ ഇരുന്നിട്ട് അങ്ങനെ കരഞ്ഞ് പറഞ്ഞു, ഞാൻ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ആയിരിക്കും എനിക്ക് സഹിക്കുന്നിലേക്ക് ഇത്തിരി കിടക്കണം പറഞ്ഞു. അപ്പൊ അഞ്ച് മിനിറ്റും കൂടി ഞാൻ ധ്യാനം ചെയ്യും, അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ഒന്ന് ശരിയാക്കി തരണം പറഞ്ഞു. അഞ്ച് മിനിറ്റ് എന്ന് കണ്ണടച്ചേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. 6 മണിക്കൂർ ഞാൻ എവിടെയെന്ന് അറിഞ്ഞിട്ടില്ലേ. 6 മണിക്കൂറാണ് ഞാൻ പിന്നെ ഉണർത്തുമ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ. അപ്പം അതൊക്കെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. അവർ ഇരിക്കൂല്ല, നമ്മളെ വിട്ട് സമ്മതിക്കൂല്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ അവർ. അതാണ് അപ്പൊ ഇത് ഭയങ്കര ഇതൊക്കെ എനിക്ക് നടന്നത് ഭയങ്കര തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി തന്നെ ഇരിക്കുമ്പോഴേക്ക് ചില മിന്നിഞ്ഞാന്ന് ചെയ്യുമ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് എനിക്ക് വയ്യ വിചാരിക്കും, ശരി കുറച്ചു നേരം ഇരുന്നിട്ട് നോക്കാം, കുറച്ചു നേരം ഇരുന്നിട്ട് തലവേദന ഇല്ലെങ്കിൽ പിന്നെ ഇരിക്കാം. ഇരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞു എവിടെയെന്ന് അറിഞ്ഞില്ല. വല്ലാണ്ട തലവേദനിക്കുമ്പോൾ നമുക്ക് അതിൽ ആ ഇത് കിട്ടുന്നില്ലല്ലോ. അപ്പം ശരി നോക്കാം, ഇരുന്ന് നോക്കാം പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ ഒരു 10 മിനിറ്റേ ഇരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്നും അറിഞ്ഞിട്ടില്ല, പിന്നെ എപ്പോഴാണ് വന്നതെന്നും എനിക്ക് അറിയില്ല. അപ്പം തീർച്ചയായിട്ടും ഈ ധ്യാനത്തിൽ രോഗം മാറാനും ശരി, നമ്മുടെ ആത്മാവിന് ഉയർത്താനും ശരി, ധ്യാനം തീർച്ചയായിട്ടും ചെയ്യണം എല്ലാവരും. വേണ്ട അതൊന്നും വേണ്ട, അങ്ങനെ ജീവിച്ചാൽ മതി, അവർക്ക് ശരി, നമ്മളൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് പുണ്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ VMC എല്ലാവരും കാണുക, നിറയെ കേൾക്കുക, നിറയെ ഉണ്ട് എത്രയോ നമുക്കറിയാത്ത കാര്യങ്ങൾ എത്രയോ. ഇതിപ്പോൾ ഈ പിന്നെ വിനായകദൂർത്തി ഇതൊക്കെ ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്തോ കൊണ്ടുവരണു, സ്വാമിയെ കൊണ്ടുവരണു, പോണു, കുറച്ച് ഇന്നാൻ കൊടുക്കണു, അല്ലാണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യണു. ഇപ്പം മക്കളിതൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയണില്ലേ. ഇപ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതൊക്കെ എന്നിട്ട് എല്ലാവർക്കും വിടുകയാണ്. ഇതിൽ വരുന്നത് VMC ഇതുകൊണ്ടാണ് വിനായക ചതുർത്ഥി ചെയ്യുന്നത്. പിന്നെ നവരാത്രി എല്ലാം ഞാൻ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം എല്ലാവരും അറിയട്ടെ, വേണമെങ്കിൽ എടുത്തോട്ടെ, വേണമെങ്കിൽ വേണ്ട, അവർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും ധ്യാനം ചെയ്യുക. പിന്നെ എന്നും നമുക്ക് ഈ ഭക്ഷണം കഴിക്കലും ഉറങ്ങലും ഇതൊക്കെ തന്നെയല്ലേ, അവിടെയും പോവുക ഇവിടെയും പോവുക, അതിൻ്റെ ഇടയിൽ ഈ ഇതും നടക്കട്ടെ. അതാ ഭഗവാനെ പറയണ്ടല്ലോ, നീ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി ചിലവാക്ക്, അത് വിളക്ക് വെച്ചിട്ട് സമ്പാദിക്കണു, ഓടണു, അവിടെ പോകണു, ഇവിടെ പോകണു. അപ്പോൾ ഭഗവാൻ എന്താ പറയണേ, നീ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, എത്രയോ ഒരു പുണ്യമല്ലേ അതൊക്കെ. അതാരും ചെയ്യില്ല. അപ്പോൾ വിളക്ക് വയ്ക്കാൻ സമയമില്ല, ഏയ് വിളക്ക് വയ്ക്കാൻ എനിക്ക് സമയമല്ലേ, അപ്പോഴേക്കും ഇവിടെ പോവാൻ കഴുകി സമ്പാദിക്കാൻ. അപ്പോൾ അതും ഒരു 5 മിനിറ്റ് നിർത്താം, നമുക്ക് ദിനമല്ല എത്ര സമയം വേണമെങ്കിലും കിട്ടും. അപ്പോൾ എല്ലാ പണിയും എടുക്കുക. ഇതൊക്കെ ഒരു അത്ഭുതമാട്ടോ, ഇത് കഴിഞ്ഞിട്ടും യാതൊരു ഇതുമില്ലാണ്ട് എന്തെല്ലാം പണികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയസ്സായാലും ശരി, എത്ര പണികളറിയോ. അതേമാതിരി യോഗ ചെയ്യുമ്പോൾ ഇതേമാതിരി തന്നെ ഊട്ടി 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 നന്നാ യോഗ ചെയ്യുക, സമയം താനാണ്ടാവും നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ. അതേ അതൊരു പ്രത്യേക ഒരു ഇതൊക്കെ തന്നെ, ഇതൊക്കെ ചെയ്യുമ്പോഴേ സമയമില്ല എന്ന് വിചാരിക്കില്ലേ, വെറുതെയാണ്. സമയം താനാണ്ടാവും, അതിനും കിട്ടും സമയം, ഇതിനും കിട്ടും സമയം, രണ്ടിനും സമയം കിട്ടും. അപ്പോൾ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെയാണ് വേണ്ടത് ജീവിതം. അല്ലാതെ കുറേ കാശിൻ്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, അവസാനം എവിടെ എത്തുന്നു അത്? അതൊന്നും അതെ, ഒന്നും തരില്ല, ഒന്നും തരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാവരും കുറച്ചൊക്കെ തോന്നിയില്ലെങ്കിൽ എന്നെമാതിരി വന്നില്ലെങ്കിലും കൂടി കുറച്ച് കുറച്ച് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ആത്മാവിനെ ഉയർത്താൻ നോക്കി, അതിനൊക്കെ കുറച്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നല്ലത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആത്മാവിന് സന്തോഷമാകും അതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നോളൂ.
എനിക്ക് ഇതേ പറയാള്ളൂ. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. വിഎംസി കടന്ന എല്ലാവർക്കും അമ്മയുടെ ഓരോ വാക്കും ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ തന്റെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാഭിവൃദ്ധിക്ക് ആത്മോന്നതിക്ക് വേണ്ടിയിട്ട് ആ സൂക്ഷ്മ മഹാപരിവർത്തനങ്ങൾക്ക് വേണ്ടി സാധന ചെയ്യാൻ തോന്നുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അമ്മ വൺസ് അഗൈൻ. താങ്ക് യു, താങ്ക് യു.